നമസ്കാരം എല്ലാ ദിവസവും രാവിലെ ഇരക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ തോതിലുള്ള വാർത്തകൾ ചലനങ്ങൾ നടന്നു യു എസിലെ എലക്ഷൻ ഈ വർഷം നവംബറിൽ പ്രഖ്യാപിക്കാനിരിക്കെ കഴിഞ്ഞ ആഴ്ചയിലാണ് ട്രംപിന് ഒരു ട്രംപിനെതിരെ ഒരു വധശ്രമം ഉണ്ടാവുകയും അതിൽ നിന്ന് അദ്ദേഹം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി ഈ ഒരു തരംഗം അല്ലെങ്കിൽ ഈ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം ട്രംപിന് അനുകൂലമായിട്ടുള്ള ഒരു ഒരു തരംഗമാണ് യു എസിലുള്ളത് കൂടാതെ തന്നെ ബൈഡൻ ഓൾറെഡി തന്നെ ആരോഗ്യനില അതിൽ പല ആളുകൾക്കും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ നിന്ന് അദ്ദേഹം പിൻവലിഞ്ഞേക്കാം എന്നുള്ള ഒരു ന്യൂസിൻ്റെ പുറത്താണ് ഇന്നലെ യു എസ് മാർക്കറ്റ് സീവിയർ ആയിട്ട് ഫോളോ ആയതും നാസ്റ്റാഗ് ഓൾറെഡി തന്നെ ഈ ഒരാഴ്ച അഞ്ഞൂറ് അഞ്ഞൂറ് പോയിന്റിലധികം ഫോളായിരുന്നു ഇന്നലെയും ഫോളായി അപ്പോൾ ഓൾ ടൂഗതർ ഈ ഒരാഴ്ച കഴിഞ്ഞാൽ നാസ്റ്റാഗ് ഏകദേശം ഒരു ആയിരം പോയിൻറ്റിൻ്റെ അടുത്ത് ഫോളായ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത് ഇൻഫോസിസ് മികച്ച ഒരു റിസൾട്ട് വന്നു അതുമാത്രമല്ല റവന്യൂ ഫോർകാസ്റ്റ് വർദ്ധിപ്പിച്ചു ഒരു ഫോർ ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു ഓർഡർ കിട്ടി ഇതേ കാരണം കൊണ്ട് യു എസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് ഇൻഫോസിസ് അവിടെ എട്ട് ശതമാനത്തിൻ്റെ അടുത്ത് റാലി രേഖപ്പെടുത്തിയൊരു അവസ്ഥയിലാണുള്ളത് ഇതേ എ ഡി ആറിൽ കഴിഞ്ഞ ക്യൂ ഫോളിൽ ഇൻഫോസിസ് എട്ട് ശതമാനം ഫോളായി ഉണ്ടായിരുന്നു അതുപ്രകാരം ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻഫോസിസ് ഫോളായ ഉണ്ടായിരുന്നു ഇന്ന് അവിടെ റാലിയാണ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഇനി ഇന്ന് നിഫ്റ്റീനെ മുകളിലേക്ക് ഇരുപത്തയ്യായിരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇൻഫോസിൻ്റെ നേതൃത്വത്തിലുള്ള ഐ ടി കമ്പനീസ് വരുമോ എന്നുള്ളതാണ് മാർക്കറ്റിൽ ഇന്ന് ആളുകൾ നിക്ഷേപകർ നോൽക്കുന്ന ഒരു കാര്യം കൂടാതെ തന്നെ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ചില്ലറ ബൈയിങ് അല്ല നടത്തിയത് അവർ ഏകദേശം ഒരു അയ്യായിരത്തി എൺ നാനൂറ്റി എൺപത്തി നാല് കോടി രൂപക്ക് ബൈങ് നടത്തിയത് കൊണ്ടാണ് മാർക്കറ്റ് മോളിലേക്ക് പോയത് വിദേശ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കാര്യമാണ് പറഞ്ഞത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ സി സെല്ല് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അവരുടെ ആക്ടിവിറ്റി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ തന്നെ ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനി ആയിട്ടുള്ള റിലയൻസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് വരുന്നത് എങ്കിലും മാർക്കറ്റ് സമയത്ത് അത് ഇമ്പാക്റ്റ് ഉണ്ടാവും കൂടാതെ തന്നെ ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള കുറെ കമ്പനീസിൻ്റെ റിസൾട്ട് അത് റിയാക്റ്റ് ചെയ്യും ഐ സി ജി എസ് ഡബ്ല്യു സ്റ്റീല് ഐ സി സി ജി എസ് ഇന്ത്യൻ ഹോട്ടൽ അൾട്രാ ടെക് സിമെൻ്റ് വിപ്രോ പേടിഎം നിപ്പോൺ ഇന്ത്യ പതഞ്ജലി ഫുഡ് പി വി ആർ എനോക്സ് റൂട്ട് മൊബൈൽ തേജസ് നെറ്റ്വർക്ക് തുടങ്ങിയ മിഡ് ക്യാപ്പും ലാർജ് ക്യാപ്പും സ്മോൾ ക്യാപ്പും തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടും ഇന്ന് വരും എനിവേ ഇന്നത്തെ മാർക്കറ്റ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇന്നലെ ഇൻട്രസ്റ്റിങ്ങിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല നിഫ്റ്റി ഇന്നലെ സിക്സ് ആഗ് ഒക്കെയാണ് ഇന്നലെ നടത്തിയത് ഒരു ഒരു കാര്യം മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഓൾ ടൈം ഹൈ ആണ് ഇപ്പോൾ ഉള്ള നിഫ്റ്റി ഇന്നലെ ക്രിയേറ്റ് ചെയ്ത നിഫ്റ്റി എന്ന് പറയുന്നത് എന്താ നിഫ്റ്റിയുടെ എക്കാലത്തെയും ഉയർന്ന ഹൈ ആണ് ഈ ഒരു സാഹചര്യത്തിൽ പോലും നമ്മുടെ പോർട്ട്ഫോളിയോ വലിയ തോതിൽ റെഡ് ആണെങ്കിൽ മാർക്കറ്റ് ഇടിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എനിക്കും അവസ്ഥ അപ്പോൾ അതൊന്ന് ചിന്തിക്കുക അപ്പോൾ ഇനി ഇന്ന് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് വരാം അതിനു മുമ്പ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം ഏറ്റവും ടോപ്പിൽ ബിറ്റ് കോയിൻ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് സ്പോട്ട് ബ്രൻഡൂര് എൺപത്തിനാല് ഗോൾഡ് രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളർ ബ്രൗൺസ് ഓസ്ട്രേലിയ റെഡിൽ ചൈന റെഡിൽ കോസ്പി കൊറിയ റെഡിൽ നിക്കി ജപ്പാൻ മാർക്കറ്റ് ഫ്ലാറ്റ് ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റ് ഇന്ത്യ വിക്സ് പതിനാല് പോയിൻറ്റ് അഞ്ചാണ് ഇന്നലെ രണ്ട് ശതമാനത്തിന്റെ സ്പൈക്ക് ഉണ്ടായിരുന്നു ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് റെഡിലടച്ചു സി സി ഫോർട്ടി എഫ് ടി എസ് സി യു കെ ജി ഫ്രാൻസ് മാർക്കറ്റുകൾ ആയിരുന്നു ഡോ കാണാം അഞ്ഞൂറ് പോയിന്റ് നാസ്റ്റാക്ക് നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റിൻ്റെ ഒരു ഒരു ഫോൾ ഉണ്ടാക്കി യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് എട്ട് ശതമാനവും വിപ്രോ രണ്ട് ശതമാനത്തിന്റെ റാലി ഐ സി സിയും എച്ച് ഡി എഫ് സി ബാങ്കും ഫ്ളാറ്റായിരുന്നു റിലയൻസ് ജി ഡി ആറിൽ അര ശതമാനത്തിൻ്റെ ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട് സോകളുടെ വാർത്തകളിലേക്ക് പോകാം അതിനു മുമ്പ് നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട് ന്യൂസുകൾ ഷെയർ ചെയ്യുന്ന ടെലഗ്രാം ചാനൽ അതുപോലെ ഐ പി ഒ ഡീഡേറ്റ്സ് റിസൾട്ട് ഇന്നത്തെ റിസൾട്ട് റിലയൻസ് അല്ലാതെ എത്ര ഏതൊക്കെ കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട് എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ട്രേഡ് ബഡ്ജറ്റ് ടാബിൽ പോകാം റിസൾട്ട് കലണ്ടറിൽ പോകാം ഇന്നത്തെ ഡേറ്റ് പത്തൊമ്പത് ജൂലൈ എന്ന് ജസ്റ്റ് പത്തൊമ്പത് കൊടുക്കുമ്പോൾ തന്നെ ഇന്നത്തെ സ്റ്റോകളുടെ റിസൾട്ട് ഇന്നത്തെ ഡേറ്റ് വരും അതല്ലെങ്കിൽ കമ്പനിയുടെ പേര് കൊടുക്കാം ഐ പി ഒും ഡി എല്ലാം തന്നെ അതുപോലെ തന്നെയാണ് അപ്പോൾ ട്രേഡ് ബഡ്ഡിറ്റ് ആബിൻ്റെയും ട്രേഡ്ബഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ആയിട്ടുള്ള ബിസ്മൈറ്റ് ഡോട്ട് കോമിൻ്റെ ട്രേഡിൻ ഡിവിഷൻ ആണ് ട്രേഡ്ബഡി അതിൻ്റെ ലിങ്കും ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലുണ്ടാവും ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് അത് രണ്ടും ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം സ്റ്റോക്കിൻ്റെ വാർത്തകളിലേക്ക് വരാൻ ആദ്യം ടാന പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ് നെറ്റ് പ്രോഫിറ്റ് നാലര ശതമാനം ഉയർന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ കരസ്ഥമാക്കി റവന്യൂ പത്ത് ശതമാനം ഉയർന്ന് ആയിരം കോടി രൂപ കരസ്ഥമാക്കി സൗത്ത് ഇന്ത്യൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തി അഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ കരസ്ഥമാക്കി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഏഴ് ശതമാനം ഉയർന്നു സാഗർ സിമെൻറ്റ് നെറ്റ് റവന്യൂ നാല് ശതമാനം ഉയർന്നു അഞ്ഞൂറ്റി അറുപത് കോടി രൂപ ലോസാണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത് കഴിഞ്ഞ തവണ നാൽപ്പത്തി രണ്ട് കോടി രൂപ ലോസ് ഉണ്ടാക്കി കമ്പനി തവണ മുപ്പത്തിരണ്ട് കോടി രൂപ ലോസ് ലോസ് കുറച്ച് കൊണ്ടുവന്നു സെയിൽസ് വോളിയം എട്ടര ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ടാറ്റാ ടെക്നോളജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് പതിനഞ്ച് ശതമാനം കുറവ് രേഖപ്പെടുത്തി പ്രസിസ്റ്റൻസ് സിസ്റ്റം നെറ്റ് പ്രോഫിറ്റ് ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് കുറവ് രേഖപ്പെടുത്തി മുന്നൂറ്റി ആറ് കോടി രൂപ കരസ്ഥമാക്കി റവന്യൂ ആറ് ശതമാനം അപ്പായിട്ടുണ്ട് ഡാൽമിയ ഭാരത് കമ്പനി സിമെൻറ്റ് കമ്പനിയാണ് നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഒരു വൺ പെർസെൻറ്റേജ് മാത്രം ഇയർ ഓൺ ഇയർ ഇൻക്രിമെൻറ്റ് രേഖപ്പെടുത്തി ഓൾമോസ്റ്റ് ഫ്ലാറ്റായ രീതിയിൽ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ പക്ഷേ സ്റ്റിൽ സ്ട്രീറ്റ് സ്ട്രീറ്റ് എസ്റ്റിമേഷനും താഴെയാണ് ഇൻഫോസിസ് റിസൾട്ട് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു റവന്യൂ ഫോർകാസ്റ്റ് മൂന്ന് ശതമാനമാണ് ഉയർത്തിയത് ജി പി ടി ഇൻഫ്ര കമ്പനി നൂറ്റിമൂന്ന് കോടി രൂപയുടെ ഓർഡർ കിട്ടി കേവൽ കിരൺ ക്ലോത്ത് കമ്പനി ഒരു കാരു കാഷൽസിൽ നൂറ്റി അറുപത്തേഴ് കോടി രൂപ കൊടുത്ത് ഈ ഒരു കമ്പനി അങ്ങ് ഏറ്റെടുത്തു ഗോബൽ സ്നാക്സ് കമ്പനി ഇരുപത്തിയെട്ടിൽ കോടി രൂപയിൽ നിന്ന് ഇരുപത്തി നാല് കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചെറുതായിട്ട് കുറഞ്ഞു ജി എസ് ഡബ്ല്യു ഇൻഫ്ര മുന്നൂറ്റി ഇരുപതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് കുറഞ്ഞു ഷോപ്പേഴ്സ് സ്റ്റോപ്പ് കമ്പനി കഴിഞ്ഞ തവണ പതിനാല് കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി തവണ ഇരുപത്തിരണ്ട് കോടി രൂപ ലോസാണ് എച്ച് ഐ എൽ കമ്പനി എയറോണോട്ടിക് ഡെവലപ്മെൻറ്റ് ഏജൻസി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപയുടെ ഒരു ഒരു ബിസിനസ് കോൺട്രാക്റ്റ് ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക് ലിമിറ്റഡ് കമ്പനി ചെയ്തു റാലിസ് ഇന്ത്യ കമ്പനി അറുപത്തി മൂന്നിൽ നിന്ന് നാൽപ്പത്തി എട്ട് കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു ചോയ്സ് ഇൻ്റർനാഷണൽ കമ്പനി ഇരുപത്തൊന്ന് കോടി രൂപയിൽ നിന്ന് മുപ്പത്തിരണ്ട് കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു വി എസ് ടി ഇൻഡസ്ട്രീസ് ഇവർ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ബോർഡ് മീറ്റിംഗിന് ഇവർ അത് ഡിക്ലെയർ ചെയ്യും സി കമ്പനി നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയിൽ നിന്ന് നൂറ്റി അമ്പത്തി നാല് കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചു അപ്പോൾ വൈകിട്ട് അഞ്ച് മണിക്ക് കാണാം എല്ലാവർക്കും ശുഭ ദിനം വീണും നേരുന്നു താങ്ക്